ബിനിചേച്ചി, നമ്മുടെ ഇടിയിറച്ചി കഴിഞ്ഞു, റെഡിയായി അല്ലേ? റെഡിയായി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എടുത്ത് കഴിച്ചോ അതല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ടല്ലോ അല്ലേ? നല്ലോണം ചോറ് കഴിക്കാം. അതൊക്കെ മെയിൻ ആയിട്ട് ഈ ഒരു മസാലപ്പൊടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കഴിച്ചാൽ ഈ ഒരു മസാലപ്പൊടിയാണ് ഇതിനകത്തെ മെയിൻ താരം. നമ്മള് ഉണക്കിയിറച്ചി ഉണക്കി വെച്ചേക്കുന്നത് ഇടിയിറച്ചിയാക്കാൻ വേണ്ടിട്ട് ഇടിയിറച്ചി വേണോ? നമ്മുടെ ബിനിചേച്ചിയുടെ വീട്ടിലാണ്, നമ്മുടെ ചിന്നമ്മയുടെ വീട്ടിലാണ്, നമ്മളെ കോട്ടയത്ത് ഉഴവൂരാണ്. അപ്പൊ ഈ നമ്മള് ഇടിയിറച്ചി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇടിയിറച്ചി മാത്രമല്ല, നമ്മളിത് ഉണക്കിറച്ചിയാണ്. ഈ ഒരു സാധനത്തിനാണ് നമ്മൾ ഇടിച്ച് ഒരു പരുവാക്കി മസാലയെല്ലാം ചേർത്ത് ഇടിയിറച്ചി ആക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉണക്കിറച്ചിയായിട്ടും ഇവർ തരും, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഉണക്കിറച്ചി നിങ്ങൾക്ക് ഇങ്ങനെ ചതച്ച് ഇങ്ങനെയും തരും. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം പാകം ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇടിയിറച്ചിയായിട്ട് മസാല എല്ലാം ചേർത്ത് ഈ രീതിയിൽ തന്നെ തരും. അപ്പൊ ഇതിന്റെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ബിനിചേച്ചി, ചിന്നമ്മ, അതുപോലെ തന്നെ നമ്മുടെ ഇവര് കൂട്ടമായിട്ടൊരു വീട്ടിൽ ചെയ്യുന്ന ഒരു സംരംഭമാണ് തനിമ കേട്ടോ. ഇത് മാത്രമല്ല, ഇവർക്ക് ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫുൾ കാര്യങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെയായാലും ഡെലിവറി സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോക്ക് നമ്മുടെ ഇടിയിറച്ചി ഉണ്ടാക്കുന്നത് നമുക്കിത് കാണാം കേട്ടോ. ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ. ഈ ഒരു സാധനം ഇതിനകത്തോട്ട് നമ്മള് പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്. തണുത്തിന് ശേഷം അവര് ബാക്കി എല്ലാം ചെയ്യുന്നത്. അപ്പൊ സംഭവം കണ്ടല്ലോ, ഇന്ന് കഴിച്ചു, അതും തന്നെ കഴിച്ചു പോയി കാണിക്കാം. മസാല സൂപ്പർ മസാലോ. ഇച്ചിരി ഒന്ന് ഉണങ്ങണം, ഉണങ്ങണം, ഇച്ചിരി ഒന്ന് ഉണങ്ങാനുണ്ട് കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിനിടയ്ക്കാണ് വീഡിയോ എടുത്തേക്കത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ ഉണക്കിയിറച്ചി ഉണക്കി വെച്ചേക്കുന്നത് ഇടിയിറച്ചി ആക്കാൻ വേണ്ടിട്ട് ഇത് നമ്മുടെ ബീഫാണ്. ബീഫാണ് നമ്മുടെ പോത്ത്. ഇതിപ്പം എത്ര ദിവസം ഉണക്കിയതായത്? ഇത് ഒരു 4 ദിവസം. 4 ദിവസം നമ്മുടെ ഇവിടെ നമ്മുടെ ചേരിനകത്ത്. ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇപ്പൊ എടുത്തതാണ്. അടുക്കള നമ്മുടെ വിറകടുപ്പ് ചേരി കെട്ടി ഉണക്കിയ സാധനം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഇത് ഇടിയിറച്ചി ആക്കാൻ പോവാം അല്ലേ? ഇതിനകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ തിരുമ്പി ഉണങ്ങാൻ വെക്കും. ഓക്കെ. നമ്മുടെ അങ്ങനെ ഒരു 4-5 ദിവസം ആകുമ്പോ നല്ല രീതിയിൽ നോക്കുക, വെള്ളം എല്ലാം മാറുന്ന നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. ഇങ്ങനെ ചുറ്റി വെച്ച് നമുക്ക് ഇങ്ങനെ ഇടിച്ചു കഴിയുമ്പോഴത്തേനും ചതഞ്ഞു കിട്ടും. ചതഞ്ഞു കിട്ടും. ഓക്കെ. അത് കഴിയുമ്പോ നമുക്കത് ഇടിയിറച്ചി ആക്കാനായിട്ട് നമ്മുടെ ഉണക്കിറച്ചി നമ്മള് ഇടിച്ച് നമ്മള് പിച്ചിട്ടുണ്ടല്ലേ. ഏകദേശം എത്ര തൂക്കമാണ് ഇതിപ്പം? ഏകദേശം 2 കിലോ. അപ്പൊ എനിക്ക് 2 കിലോ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 കിലോ അഴപ്പിച്ച് ബീഫ് ഉണക്കിയാൽ ഇത്രേ കിട്ടത്തുള്ളൂ. ഓക്കെ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഇത് നമ്മള് എണ്ണക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. ഓക്കെ. എണ്ണക്കകത്തിട്ട് ഫ്രൈ ചെയ്യാൻ നമ്മുടെ ഇവിടെ തന്നെ അല്ലേ ഇതിനുള്ള സെറ്റപ്പ് അല്ലേ കാണുന്നത്? ഓക്കെ. എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങള്? നമ്മള് ഇത് ഉരുക്ക് വെളിച്ചെണ്ണ. ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണോ? അതെ, ഇവിടെ തന്നെ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ തന്നെ ചെയ്യുന്ന ഉരുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കാൻ പോകണം. വറുത്തെടുക്കാം. ഓക്കെ. മസാലകള് നമ്മള് ഇതിനകത്ത് മുളക് പൊടി, കുരുമുളക്. ഇത് നമ്മുടെ ഇറച്ചി മസാലയാണ്, ഗരം മസാലയാണ്. അപ്പൊ അതാണ് എന്റെ മെയിൻ കൂട്ട്. ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നതാണ്, പൊടിച്ചെടുക്കുന്നല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ അതെല്ലാം തന്നെ നമ്മുടെ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന നമ്മുടെ ചിന്നമ്മ അമ്മൂമ്മയാണോ ഇതെല്ലാം സഹായിക്കുന്നത്? നമ്മുടെ വീട്ടിലെല്ലാരും ഉണ്ട്, രണ്ട് പിള്ളേരുണ്ട്, എല്ലാരും ചേർന്നിട്ടാണ് എല്ലാം ചെയ്യുന്നല്ലേ. ഓക്കെ. അമ്മ, അപ്പൊ നമ്മുടെ മെയിൻ സാധനം മസാല, ഗരം മസാല, പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ഇത് മുളക്, പച്ചമുളക്, പിന്നെ അത് കൃഷി ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കടുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കടുക് ഇറക്കണോ മസാല? ഓക്കെ. ഇപ്പൊ വലിയ ഉരുളിയൊക്കെ ഇരിപ്പുണ്ടോ? അതൊക്കെ വലിയ ഓർഡർ വരുമ്പോ ചെയ്യാനാണ്. ഓക്കെ. ഒരുമിച്ച് ചെയ്യുമ്പോ അതിനകത്ത് ചെയ്യും അല്ലേ? ഓക്കെ. ഓ, വലിയ അടുപ്പ്. അപ്പൊ എല്ലാം സെറ്റാണ്. അപ്പൊ ചെറിയ ഓർഡർ അനുസരിച്ചിട്ട് ചെറുതും വലുതായിട്ട് എല്ലാം സ്വീകരിക്കാം. ഓക്കെ. ഫുള്ള് ഡെലിവറി അല്ലേ ചേച്ചി? ഓക്കെ. അതിന് വേണ്ടിട്ടൊക്കെ അതെ അതെ. കടുകിടും. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ ഘട്ടം കൊട്ടായിട്ട് കാണിക്കാം. കടുക് കൊട്ടി ഇഞ്ചി ഇടുവാണേ. ഇതിപ്പോ എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി നിങ്ങളിത്? നമ്മളൊരു 10-15 വർഷമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ. ആദ്യം ചെറിയ തോതില് നമ്മുടെ റിലേറ്റീവ്സിനും പരിചയക്കാർക്കൊക്കെ ഇട്ട് കൊടുത്തു. ഓക്കെ. കഴിഞ്ഞപ്പോ അവര് നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴേ. നമ്മുടെ നാടൻ അച്ചാറായുണ്ട്, വീട്ടിലുണ്ടാക്കുന്ന കുറച്ച്. അതെ. പത്രങ്ങൾ വേണേ.
ഇത് മുളകാണേ. മുളക് കൃഷി ചെയ്ത മസാലപ്പൊടികൾ, നമ്മുടെ മസാല റെഡിയായി അല്ലേ. മസാല റെഡിയായി. ഇനിയിപ്പം നമ്മുടെ ചതച്ച് വെച്ചേക്കുന്ന ഇറച്ചി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കുകയാണ്. ഓക്കെ, ചേച്ചി ഇത് എത്ര നേരം ഇനി ഇളക്കണം? ഇത് ഇപ്പൊ നമ്മൾ ഒരു നനഞ്ഞ ഓരോ തിരിക്കുക അല്ലേ. ഓക്കെ, നല്ല രീതിയിൽ ഡ്രൈ ആക്കണത്. അപ്പൊ അത്രയും ആവുന്നേരം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്, മുക്കാൽ ഭാഗം റെഡിയായി. ഇനി അത് ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പാക്കിങ് എത്രയൊക്കെ തൂക്കത്തിൽ നിങ്ങളിവിടെ കൊടുക്കുന്ന ആൾക്കാർക്ക്? ബിനിച്ചേച്ചി നമ്മുടെ ഇടിയിറച്ചി കഴിഞ്ഞു, റെഡിയായി അല്ലേ. റെഡിയായി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എടുത്ത് കഴിച്ചോ അതല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ടല്ലോ അല്ലേ. നല്ലോണം ചോറ് കഴിക്കാം. അതുപോലെ മെയിൻ ആയിട്ട് ഈ ഒരു മസാലപ്പൊടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കഴിച്ചാൽ ഈ ഒരു മസാലപ്പൊടിയാണ് ഇതിനകത്തെ മെയിൻ താരം. ചില ആൾക്കാർ ഈ ഇതിനകത്ത് കഷ്ടമാണോ നിങ്ങൾ ഇതിന് പറയാറുണ്ടോ? ചിലവർക്ക് കടിക്കാൻ വേണം, പൊടി വേണം. അപ്പൊ പല ആൾക്കാർ പലതരത്തിലല്ലേ. എന്തായാലും നമുക്ക് രണ്ടും ഉണ്ട് അല്ലേ. നമുക്ക് പൊടി മാത്രമല്ല, നല്ല പീസും കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നല്ല മസാലപ്പൊടിയുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും തനിമ ഫുഡ് പ്രൊഡക്ട്സ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഉഴവൂർ അല്ലേ. ഉഴവൂരാണ്. അപ്പൊ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വക പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് എവിടെ ആരും കിട്ടും? ഓക്കെ, അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, വീട്ടിലുണ്ടാക്കുന്ന മസാലകളാണ്. അതെ, സ്വന്തം മസാല, അതുപോലെ തന്നെ എണ്ണയാലും എല്ലാ കാര്യങ്ങളും അല്ലേ. വെളിയിൽ നിന്ന് ഒരു മസാലയും മേടിച്ച് ചേർക്കുന്നില്ല. ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. ഇവരെല്ലാം ചേർന്നൊരു സംരംഭം അല്ലേ. ഓക്കെ.